നമുക്ക് പറയേണ്ടത് ഓരോ താരങ്ങളുടെയും ഭക്ഷണ രീതികളാണ്. ഇപ്പോൾ ഭക്ഷണ രീതികൾ, അവരുടെ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഒരു ഇത്, നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു റെസ്പോൺസ്, അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ വന്ന ഒരാളാണ് ആമിർ ഖാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണ്? അമീർ ഖാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഐക്കോണായിട്ടുള്ള ഒരു പ്ലെയർ. അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം. ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന തയ്യാറെടുപ്പുകൾ, അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പിനിടയിലാണ് കേരളത്തിലേക്ക് വരിക. പുതിയ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ രാംസിംഗ് ചഗ എന്നുള്ള സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെത്തിയത്. അതൊരു ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തെ കാണാൻ പറ്റിയത് തന്നെ. അപ്പം തീർച്ചയായിട്ടും പൂർണ്ണ വെജിറ്റേറിയൻ ഡയറ്റിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഷെഫിൻ്റെ ഒരു ഉൾപ്പെടെ ഒരു 30 അംഗ ടീം ഉൾപ്പെടെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ കൃത്യം ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്. ആ ഡയറ്റീഷ്യൻ പറയുന്നതനുസരിച്ചുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. അപ്പം അദ്ദേഹം പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഈ ഇവിടുത്തെ കൊല്ലമാണ് വന്നത്, കൊല്ലത്ത് ഒരുപാട് മത്സ്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മത്സ്യം കഴിക്കണമെന്നുള്ള തീർച്ചയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ആ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ വളരെ സമയദൈർഘ്യം, അന്നത്തെ ഹർത്താൽ കാരണം അവരുടെ ഷെഡ്യൂളിലൊക്കെ മാറ്റം വരികയും ആ ഡിന്നർ കഴിക്കാൻ തീർച്ചയായിട്ടും വന്ന് ഇവിടുന്ന് മത്സ്യം കഴിച്ചേ പോകൂ എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ഡേയിൽ കന്യാകുമാരിയിൽ ഷൂട്ട് അവർ എല്ലാം കഴിയാനും ചെയ്യുകയും ആ ദിവസം ഇവിടെ വന്ന ദിവസം ഹർത്താലായത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സമയനഷ്ടം ഉണ്ടായിട്ട് തിരിച്ച് കൊല്ലത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രഭാത ഭക്ഷണവും ഒരു ലൈറ്റായിട്ടുള്ള അത്താഴവും അദ്ദേഹം കഴിച്ചത്. അപ്പം അമീർ ഖാനെ കാണാൻ പറ്റിയ അദ്ദേഹത്തിനൊരു ഇഷ്ടപ്പെട്ട ഒരു സാൻഡ്വിച്ചാണ് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്, ബ്രെഡും ഓംലെറ്റും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഒരിക്കലെങ്കിലും കുടുംബവുമായിട്ട് ഇവിടെ വന്ന് ഈ ഒരു മനോഹരമായിട്ടുള്ള അഷ്ടമുടി കായൽ കാണാൻ സമയം കിട്ടിയാൽ വരാമെന്നൊരു ഉറപ്പും അദ്ദേഹം തന്നിട്ടുണ്ട്. അതുപോലെ പ്രഭുദേവ, അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു തമിഴിലെ, തമിഴിലെ തന്നെ അല്ല, അദ്ദേഹം ഹിന്ദിയിലും എല്ലാ സിനിമയിലും ചെയ്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പ്രശസ്ത നർത്തകൻ, ഡയറക്ടർ, ആക്ടർ എന്ന നിലയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലണ്ടനിൽ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന് തമിഴ് ശ്രീലങ്കൻ ഭക്ഷണമായിരുന്നു കൊടുത്തത്. അദ്ദേഹം ഇതുപോലെ തന്നെ ശരിക്കും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രഭുദേവ. അതുപോലെ തന്നെയാണ് ഈ അടുത്ത സമയത്ത് നമുക്ക് ശരത് കുമാർ, മലയാള തമിഴിൻ്റെ ഒരു പൗരുഷം നമുക്ക് സൂര്യനും സൂര്യവംശമൊക്കെ കണ്ടവർക്കറിയാം എങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെയും ഒരു ഭക്ഷണ രീതി കണ്ട് ശരിക്കും ഞാൻ ഞെട്ടി. അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റിലാണ് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുകയും രാത്രിയിലും 2 ഇഡ്ഡലി, പ്രഭാത ഭക്ഷണത്തിന് 2 ഇഡ്ഡലി, അല്ലാതെ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ആൽമണ്ട് മിൽക്കും ഒരു ഗ്ലാസ് ആൽമണ്ട് മിൽക്കിലാണ് അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്. അപ്പം വളരെ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഇവർക്കൊക്കെ ലക്ഷറി എന്ന് പറയുന്നത് ഒന്നും നിസ്സാരമല്ല, അവർക്കെല്ലാം വിരൽത്തുമ്പിൽ എന്തും ലഭിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവരൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കാണുന്നത് ഒരു ശരിക്കും നമ്മളൊക്കെ അനുകരിക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന സിനിമയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികൾക്ക് പണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം എന്തും ഏതും കഴിക്കാം. അപ്പോൾ അവരതൊന്നും പോവാതെ അവരുടെ ശരീരം നോക്കി ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണമാണ് കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മറ്റുള്ളവരോടും പറയേണ്ട കാര്യം. നമുക്കൊക്കെ ഒരുപാട് ഇതുണ്ടെങ്കിലും അപ്പം ആവശ്യത്തിൽ കൂടുതലൊക്കെ ആഹാരം കഴിക്കുന്ന ഒരു പ്രകൃതം നമ്മൾ ഒഴിവാക്കി നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ചത് എന്ന രീതിയിലേക്ക് മാറുക. അപ്പം ഇതൊക്കെയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ ടൊവിനോ, നമുക്കറിയാം ഇപ്പം മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യുവ താരങ്ങളുമാണ്. നിറയെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ആളുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ടൊവിനോയൊക്കെ ഇതേപോലെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അഡ്വൈസർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഇവിടെ ഒരു തവണ വരുമ്പോൾ അദ്ദേഹം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരുപാട് മീൻ വിഭവങ്ങൾ കഴിച്ച ഒരു സമയമുണ്ട്. അപ്പോൾ ടൊവിനോയൊക്കെ കാരണം നമ്മളറിയാം അദ്ദേഹം അവരൊക്കെ എടുക്കുന്ന ഒരു ഡിസിപ്ലിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെയൊക്കെ ശരീരവടിവും അല്ലെങ്കിൽ അവരുടെ ശരീരം സംരക്ഷിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ചൊക്കെ അവർ വളരെയധികം ബോധവാന്മാരാണ്. അപ്പോൾ അത് അവരുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റുകയും അവരുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ചുരുങ്ങിയ കാരണം കൊണ്ട് ടൊവിനോയെ പോലുള്ള താരം വളരെ അധികം പ്രചാരത്തിലാവുകയും ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നൊക്കെ. ഇവരൊക്കെ കാണിക്കുന്നത് ഇവർ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു വലിയൊരു സെലിബ്രിറ്റി ആവണമെന്നില്ല. നമ്മളെല്ലാവരും വളരെ മിതമായ രീതിയിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതളവിലൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ആഹാരത്തെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റും എന്നും നമ്മൾക്ക് മനസ്സിലാക്കാം. അതിനോടൊപ്പമുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ചിത്ര ചേച്ചിക്ക് ഭക്ഷണം ഉണ്ടായിക്കൊടുക്കുന്നത്. എൻ്റെ ഒരു വലിയൊരു ഞാൻ എൻ്റെന്നല്ല ലോകത്തിലുള്ള എല്ലാ മലയാളികളും അല്ലെങ്കിൽ സംഗീതം അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ചിത്ര ചേച്ചി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മാത്രമല്ല തമിഴിലെ അതിപ്രശസ്തമായ കാര്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് പാട്ട് പറയുന്നുണ്ട്. അപ്പം
ചിത്ര ചേച്ചിയുടെ സംഗീതം അറിയുന്ന എല്ലാ സമൂഹങ്ങളും ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്ര ചേച്ചി. അപ്പം ചിത്ര ചേച്ചിക്ക് ഒരു ഭക്ഷണം സദ്യയാണ്, കൊല്ലത്തെ സദ്യയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. വളരെ ആസ്വദിച്ച് കഴിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു സദ്യയുടെ പ്രത്യേകത, നമുക്ക് ഇഞ്ചിക്കറിയുണ്ട്. ഇഞ്ചി അത് തേങ്ങ വറുത്തരച്ചൊരു കറിയാണ്. ഇവിടെ മറ്റ് സ്ഥലങ്ങളിലേക്കാട്ട് വ്യത്യാസമായിട്ട് ഒരു 5 കോഴ്സായിട്ടാണ് നമ്മൾ സദ്യ സെർവ് ചെയ്യുന്നത് തന്നെ. കൊല്ലത്തെ സദ്യയുടെ പ്രത്യേകത ചോറും പരിപ്പും കഴിഞ്ഞിട്ട് ചോറും സാമ്പാർ, പിന്നീട് 3 പ്രഥമൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും പുളിശ്ശേരിയും ചോറും രസം. അപ്പം അവർ ശബ്ദം സംരക്ഷിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നതാണെങ്കിൽ കൂടി അന്ന് ചിത്രമേടം ഈ ഭക്ഷണങ്ങളെല്ലാം കറക്റ്റ് കോഴ്സ് ബൈ കോഴ്സ് ആയിട്ട് കഴിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വളരെയധികമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ മലയാളത്തിലെ സിനിമാ താരങ്ങൾക്ക് ഒത്തുപേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അവരുടെ രീതികളൊക്കെ നമ്മളപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇവരൊക്കെ ഒരു പ്രശസ്തിയുടെ പടവിൽ അങ്ങേയൊക്കെ നിൽക്കുമ്പോൾ ഇവരെ എത്രത്തോളം ഡൗൺ ടു എർത്താണ്, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് ബഹുമാനിക്കുന്നതൊക്കെ നമുക്ക് ഒരു അറിവും കൂടാണ് ഈ ഒരു വ്യക്തികളെയൊക്കെ കാണുകയും അവരുമായിട്ട് സംബന്ധിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.